ഇലക്ഷൻ സർവേയുമായി ബന്ധപ്പെട്ട് വടക്കുന്നാഥ ക്ഷേത്ര ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ കറുപ്പ് വസ്ത്രമൊക്കെ അണിഞ്ഞ് ഈ കൊടും വേനലിൽ ഇവിടെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ സ്മാർട്ട് വേ എന്ന മാർക്കറ്റിംഗ് കമ്പനിയുടെ എക്സിക്യൂട്ടീവുകളാണ് എന്നാണ് പറഞ്ഞത്. അവർ ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിനോ മറ്റോ എത്തിയതാണെന്ന് പറഞ്ഞു. നമുക്ക് ഇവരോടൊക്കെ ആ ഒരു ഇലക്ഷൻ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ തൃശ്ശൂരിലെ ഇലക്ഷൻ എന്താണ് സാധ്യതകളൊക്കെ? നല്ല തിരിവുണ്ട്. നമ്മളെ സഖാവനെ ജയിക്കുന്നതാണ് പൊടിക്കോള്. സുരേഷ് ഗോപി സിനിമാ നടൻ കേറി വന്നു. സിനിമാ നടൻ വന്നോട്ടെ, പക്ഷേ ഇവിടെ ആളുണ്ട്, ആളെന്നെ വിജയിക്കുള്ളോ? എന്താണ്, നമുക്കും അതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. സി പി ഐയുടെ രാജാജി മതി സഖാവ് ജയിക്കുന്നതിനാണ് നമ്മുടെ ഉറപ്പ്. ഏതൊരു സിനിമ നടൻ വന്നാലും നമുക്ക് സി പി ഐ എന്ന് പറയുന്ന പാർട്ടി, ഞങ്ങളുടെ തൊഴിലാളി സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുള്ള അദ്ദേഹം തന്നെയാണ്. കേരളത്തിലെ യു ഡി എഫിന് ഗുണം ചെയ്യുമോ, എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷ തീരെയില്ല, ഒട്ടുമില്ല. പ്രധാനമന്ത്രി ആവുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. തോന്നുന്നില്ല. എന്താണ് പറയുക? ഇപ്പൊ നമ്മെല്ലാരും വാട്സപ്പിലായാലും ഒരു ട്രോളുമാര് കണ്ടുണ്ടാവും, നാടിന് ഗുണമുള്ളവനെ വോട്ട് ചെയ്യുക. അവരുടെ അഭിപ്രായം ഉള്ളത് പിന്നെ ഏത് പാർട്ടി ചെല്ലും ദൈവത്തോർത്ത് ബി ജെ പി ജയിക്കിരുന്ന ഒരു ആഗ്രഹം അതിന് ഉള്ളു. പറയുകയാണെങ്കിൽ പാർട്ടി വെച്ചാൽ നമുക്ക് പാർട്ടി ജയിക്ക, ഏത് പാർട്ടി വേണേലും ജയിച്ചോട്ടെ, നാടിന് ഒരു ഇതുള്ള രീതിയിൽ വേണം അത് ജയിപ്പിച്ചു കൊണ്ടുവരും. നാട്ടുകാർക്ക് ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഇപ്പൊ നോക്കണ്ട, എന്ത് വിജയിക്കാൻ വേണ്ടി നമ്മള് സപ്പോർട്ട് ചെയ്യണം, കട്ട സപ്പോർട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. നാടിന്റെ ഉപകാരം വരണെങ്കിൽ നമ്മുടെ സഖാവ് തന്നെ എന്താ പറയാ ഭരണത്തിൽ വരണം ഞങ്ങളുടെ ആഗ്രഹം. ഏത് പാർട്ടി വന്നാലും കുഴപ്പമില്ല, ഏത് പാർട്ടി വന്നാലും നമ്മുടെ നാട്ടിലുള്ള ഭരണം നല്ല രീതിയിൽ പോയാൽ മതി. നമ്മുടെ സഖാവ് രാജാജി ഭാഗത്ത് തന്നെ ശക്തമായി വിജയിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് എന്റെ വാക്കുകൾ, കാരണം നമ്മുടെ സഖാവ് രാജാജി മാറ്റി, കാരണം ഞങ്ങളൊരു തൊഴിലാളി സംഘങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യണ മേഖല എന്തുകൊണ്ടും പ്രോപ്പറായി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് തന്നെ രാജാജി മാറ്റി തന്നെ തൃശ്ശൂര് ജയിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം. അതെ, ഇതാഗ്രഹം തന്നെയാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപകാരിയാണ് ആള്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. അത് കാരണം ആള് തന്നെ വിജയിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം. കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾ പോകുന്നല്ലാണ്ട് നമുക്ക് ഇവിടെ ഒരു വലിയൊരു മാറ്റം അതിൽ നിന്നുണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളായാലും അവരതിന് ഇപ്പോഴുള്ള അവരുടെ നിലപാടായാലും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അത് കാരണം ഇവിടെ ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൽ ഡി എഫിന് തന്നെയായിരിക്കും സാധ്യത. എന്റെ വീട്ട് രാജാജി, എന്റെ വീട്ട് രാജാജിക്ക് തന്നെയാണ്. സഖാക്കളൊപ്പം നമ്മൾ ആരോപണം നിൽക്കാനാ, രാജാജി മാത്രം തന്നെ ഞങ്ങളിപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റ് സ്മാർട്ട് വേ കമ്പനി ആയിട്ട് ഞങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജാജി മാത്യു സാറാണ്. ഞങ്ങളുടെ വീട്ട് എന്തായാലും അദ്ദേഹത്തിനായിരിക്കും, കാരണം ഇപ്പൊ ശബരിമല വിഷയമൊന്നും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പെട്രോൾ വില കാര്യങ്ങളൊന്നും നമ്മൾ ബാധിക്കുന്നില്ല, ഒരു കുറച്ചൊരു വിഭാഗത്തിന് മാത്രമേ ബാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്ന് സോഷ്യലിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ അതിനൊരു ഏറ്റവും വലിയ സൊല്യൂഷൻ ഞങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ യുവത്വത്തിൽ നിൽക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റാണ്. ആ നെറ്റ്വർക്ക് മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനി സ്മാർട്ട് വേ ആണ്. ആ സ്മാർട്ട് വേക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് കൂടിയാണ് രാജാജി മത്ത്. അപ്പൊ ഞങ്ങളുടെ എല്ലാ ഒട്ടും ആൾക്കാരിക്കും. തീർച്ചയായിട്ടും ഈ യുവാക്കളൊക്കെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ്. രാജാജി മാത്യു ആണ് ജയിക്കുക എന്ന് തന്നെയാണ് ഇവരുടെ വിശ്വാസം. ഈ ഈ ഒരു ആവേശ തിരകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവരുടെ ഉള്ളിൽ രാജാജി മാത്യു എത്രത്തോളം ഒരു ജനപ്രിയനാണ് എന്നുള്ളത്. എന്തായാലും തൊഴിലാളി സംഘടനകൾക്ക് നിരവധി സഹായങ്ങളും ഈ സപ്പോർട്ടും ചെയ്യുന്ന രാജാജി മാത്യുവിനാണ് ഇവരുടെ വോട്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നിന്നും എം എസ് ശംഭുവിനോടൊപ്പം ആർ പീയൂഷ്, മറുനാടൻ ടി വി.